السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള അധ്യക്ഷരെ, ബഹുമാന്യരായ ഉദ്ഘാടകരെ, പണ്ഡിതരെ, ഉമറാക്കളെ, സഹപ്രവർത്തകരെ, ശ്രോതാക്കളെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. കേരളീയ പ്രബുദ്ധത തീവ്രവാദത്തിൽ നിന്ന് അന്യമാകുന്നത് എന്ന വിഷയമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഒന്നാമതായി, കേരളം അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകിയ ഒരു പ്രദേശമാണ്. ഖുർആനിൽ കേരളത്തെക്കുറിച്ച് സൂചന കണ്ടെത്താൻ കഴിയും. ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫതഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഈ ഖുർആനിലെ ഓരോ പദങ്ങൾക്കും ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. അന്നാസ് എന്ന പദത്തിന് സൂറത്തു നസറിൽ വന്നപ്പോൾ അതിൻ്റെ അർത്ഥം സ്വഹാബത്ത് നബിയോട് ചോദിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ അന്നാസ് എന്ന പദം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുമുണ്ട്. അപ്പം അതിനൊരു വ്യത്യസ്തത ഉണ്ട്. ഇദാ ഖീലലഹും ആമിനു കമാ ആമന അന്നാസ്, ഈ അന്നാസും ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫതഹ് വറഅയ്തന്നാസ് എന്ന അന്നാസും തമ്മിൽ പദത്തിൽ ഒന്നാണെങ്കിലും അർത്ഥത്തിൽ രണ്ടാണ്. അൽ ബഖറയിലെ തുടക്കത്തിൽ പറഞ്ഞ ഈ അന്നാസിൻ്റെ അന്നാസിൻ്റെ അർത്ഥം അൽ അവ്വലുന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളിൽ ആദ്യകാലക്കാരാണ്. എന്നാൽ നസർ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ, നസർ സൂറത്ത് ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ പൂർണ്ണാധ്യായമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പൂർണ്ണാധ്യായം ഖുർആനിൽ വേറെ ഇറങ്ങിയിട്ടില്ല, ആയത്തുകളാണ് ഇറങ്ങിയത്. ഈ അധ്യായത്തിൽ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ഈ സൂറത്തിന് വേറെയും ഉദ്ദേശ്യമുണ്ട്. ഈ സൂറത്ത് സൂറത്തു തൗദിഅ എന്ന പേരിൽ അറിയപ്പെടുന്നു. മുഫ്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുശോചന അധ്യായമാണിത്. അതായത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകും എന്നതിലേക്കുള്ളൊരു സൂചന ഇതിൽ ഉള്ളതുകൊണ്ടാണ് ഈ സൂറത്തിറങ്ങിയപ്പോൾ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയത്. ഇത്രയേറെ ആളുകൾ ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും, ലോകത്തുള്ളവർ ഇസ്ലാമിലേക്ക് വരും എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കേണ്ട സന്ദർഭത്തിൽ സയ്യിദന ഇബ്നു അബ്ബാസ് തങ്ങൾ കരയാണ്. എന്തിനാ റളിയല്ലാഹു അൻഹുമ, എന്തിനാ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി, ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്ക് സൂചന ഈ സൂറത്തിലുണ്ട് എന്നാ പറഞ്ഞത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്മതിച്ച് അനുഗ്രഹിച്ച ഒരു ജനതയെ ദീനി പ്രചാരത്തിന് ഏൽപ്പിക്കുകയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ ജനത ആരാണെന്നറിയാൻ സ്വഹാബത്ത് നബിയുടെ അരികിൽ വരുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി അടക്കം ഈ ഹദീസ് പരാമർശിച്ചത്, ഈ പരാമർശിച്ച ഭാഗം ഇമാം ബുഖാരി അടക്കം റളിയല്ലാഹു അൻ വളരെ വ്യക്തമായി വിശദീകരിച്ചതായി കാണുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി, സ്വഹാബത്തിൻ്റെ ചോദ്യത്തിന് മുത്തനബി പറയുന്ന മറുപടി, ഹും അഹ്ലുൽ യമൻ, അവർ യമനികളാണ് എന്നാണ്. ഞാൻ കേരളത്തെക്കുറിച്ച് സൂചനയുണ്ട് എന്ന് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. കേരളം യമനി ത്വരീഖിൽ വന്ന ഒരു സമൂഹമാണ്. ഇവിടെ എല്ലാ ആചാരങ്ങളും വിശ്വാസങ്ങളും രീതികളും എല്ലാം യമനി ത്വരീഖിലാണ് വന്നിട്ടുള്ളത്. യമനി ത്വരീഖാകട്ടെ അള്ളാഹുവിൻ്റെ ഹബീബ് വളരെ സമ്മതിച്ച ഒരു ത്വരീഖാണ്. യമൻ്റെ ഹൃദയമാണ് തെരീമികൾ. തെരീമിൽ നിന്ന് ഒരാൾ വന്നാൽ സയ്യിദ്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്തുകൊണ്ട് കാണാ യുക്രി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരീമികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആദരിച്ചിരുന്നു എന്നാണ് കാരണം.
മറ്റൊരു പരാമർശത്തിൽ ഇങ്ങനെയുണ്ട്, തരീമികൾക്ക് സ്വർഗത്തിൽ പ്രത്യേക ഇടമുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുന്ന ഒരു ചരിത്രത്തിൽ എമ്പാടും കാണാൻ കഴിയും. ഈ തരീമികളാണ്, ഈ യമനികളാണ് സത്യത്തിൽ യമൻ തരീം, ഇതാണ് കേരളത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം. അപ്പോൾ യമനികളിൽ നിന്ന് വികാസം കിട്ടിയ സകല ജനതയിലേക്കും ഇവിടെ ഇത് സൂചനയായിരിക്കും. ഖുർആനിൽ അങ്ങനെയെ സൂചന പറയും. ഖുർആൻ മാവേൽ സ്റ്റോറിലേക്ക് കൊടുത്തേക്കുന്ന ലീസ്റ്റ് പോലെയൊന്നും ഖുർആനിൽ ഉണ്ടാവുകയില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഖുർആൻ ഒരു പദത്തിൻ്റെയോ പദത്തിൽ നിന്നുള്ള ചില്ലക്ഷരങ്ങളിൽ നിന്നോ പോലും ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ നിയമങ്ങൾ കണ്ടുപിടിക്കാൻ കൂടെ കഴിയുന്ന ലോകത്തെ അപൂർവമായ ഗ്രന്ഥമാണ്. അത്രേ ഖുർആനിൽ ഉണ്ടാകും. അപ്പോൾ ഈ അഫ്വാജ യമനികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയാണ്. യമനികൾ പരക്കെ ഇസ്ലാമിൽ വരുന്നതാകട്ടെ ഹിജ്റ 9-നാണ്. അതുകൊണ്ട് ആ വർഷത്തിന് ആമുൽ വുഫൂദ് എന്ന് പറയപ്പെടുന്നു. യമനികളെ സ്വഭാവം തന്നെ ചിന്തിക്കണം. ഇത് കേരളത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് കേരളീയ സമൂഹത്തിൽ, കേരളീയ ഇസ്ലാമിക സമൂഹത്തിൽ തീവ്രവാദം ഇല്ലാതെയായത്. യമനികൾ അടിസ്ഥാനപരമായി അവർ ഒരു നിലക്കും തീവ്രവാദം ഇല്ലാത്തവരാണ്. റഖീഖത്തുൻ ഖുലൂബുഹും വലയ്യനത്തുൻ തിബാഉഹും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ വളരെ ചിന്തിക്കണം. എന്നാൽ ഇന്നത്തെ യമനോ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും. ഇന്നത്തെ യമൻ എന്ന് പറഞ്ഞാൽ നജദ് ഓറിയന്റഡ് യമനാണ്, അല്ലാതെ യമനല്ല. രണ്ട് നിലക്ക് ആധുനിക യമനെ പലരും സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന് നജദിയൻ സ്വാധീനം, ഒന്ന് ഷിയഇ സ്വാധീനം. ഈ രണ്ട് സ്വാധീനം വന്നപ്പോൾ യമൻ യമന്റെ അടിത്തറയിൽ നിന്ന് പുറകോട്ട് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ യമൻ തിരിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. രണ്ട് നാട് ഒരിക്കലും നശിക്കാൻ സാധ്യതയില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന വ യമനിന എന്ന ഷാമിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും വളരെ വേദനിക്കുന്നു. പക്ഷേ ഷാം ഖിയറത്തുല്ലാഹി ഫിൽ അർളി, ഭൂമിയിലെ ഏറ്റവും നല്ലവരുടെ പ്രദേശമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഷാമിനെ ഒരിക്കലും ആക്ഷേപിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ഷാമിൽ നിന്ന് അള്ളാഹുവിന്റെ അവസാന കാലഘട്ടത്തിൽ ഇബാദ് പുറപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ട് നാടിനെ തീർച്ചയായും നാം ഭയപ്പെടേണ്ടതാണ്. ഒന്ന് ഷാം, ഒന്ന് യമൻ. ഷാമിന്റെ ഹൃദയം എന്നത് ഡമാസ്കസ് ആണ്. അവിടെയാണ് മദീനക്കാരനായ സയ്യിദുന, മഹാനായ സയ്യിദുന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇമാമുൽ മഹ്ദി അൽ മുൻതളർ റളിയല്ലാഹു അൻഹു. മദീനക്കാരനാണെങ്കിലും ഉമർ എന്നപ്പെട്ടവർ താമസിക്കുക ഡമാസ്കസിലായിരിക്കും. എന്ന് മാത്രമല്ല, ജെറൂസലേമിൽ നിന്ന് ആകാശാരോഹണം നടത്തിയ സയ്യിദുന കലിമത്തുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക ഡമാസ്കസിലേക്കായിരിക്കും. അത് ഷാമിന്റെ സ്വഭാവമാണ്. യമനും ഏകദേശം ഇങ്ങനെയാണ്. യമനിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. ഈ ഒരു ചിത്രമാണ് അടിസ്ഥാനപരമായി കേരളത്തിലെ ദീൻ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം. കേരളത്തെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. കേരളം അല്ലാഹു തൗഫീഖുള്ള ഒരു നാടാണ്. രണ്ടാമതായി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സത്യദീനിൽ അതിപ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുന ഇബ്രാഹിമിനെ ബഹുമാനപ്പെട്ട അലൈഹിസ്സലാം ഹംസക്കുട്ടി മുസ്ലിയാരി ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. മഹാനായ സയ്യിദുന ഇബ്രാഹിം, സയ്യിദുന ഇബ്രാഹിമിന്റെ ആലി ഇബ്രാഹിമിനെ ഖുർആൻ പരാമർശിക്കുന്നുമുണ്ട്. അതും പറഞ്ഞു. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം. ربنا وجعلنا مسلمين لك ربنا ربنا وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك إبراهيم سيدنا إبراهيم ركبر سيدنا إبراهيم عليه الصلاة والسلام ഈ ദുആ നടത്തുന്ന കാലത്തെ രണ്ടാമത്തെ മോൻ ഉണ്ട്. ആരാണ് രണ്ടാമത്തെ മോൻ? സയ്യിദുന ഇസ്ഹാഖ്. പക്ഷേ ഇസ്ഹാഖിനെ ഇവിടെ പരാമർശിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇസ്ഹാഖ് തലമുറയിൽ, ഇസ്ഹാഖും ആ തലമുറയിൽ ഒരുപാട് പ്രവാചകന്മാർ വരുമെങ്കിലും ലോകത്തിൻ്റെ നാശം ആ സമൂഹത്തിൽ നിന്ന് വരും. ആ സമൂഹത്തിൻ്റെ പിൻതലമുറയാണ് ഫാത്തിഹ സൂറത്തിൽ കുറ്റപ്പെടുത്തിയത്, ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലിൻ. വളരെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു നൂല് പോലെയാണ്, വല്ലാത്തൊരു ബന്ധമാണ് അതിനിടയിൽ.
അവിടെ ഇസ്ഹാഖ് തലമുറ, ഇസ്ഹാഖ് ഈ കാലഘട്ടത്തിൽ സയ്യിദുന ഇസ്ഹാഖ്, മഹാനായ സയ്യിദുന ഇസ്ഹാഖ്, കഅബാലയം സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും സയ്യിദുന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും പുതുക്കി പണിയുന്ന കാലഘട്ടത്തിൽ സയ്യിദുന ഇസ്ഹാഖ് ഉണ്ട്, പക്ഷെ പ്രാർത്ഥന ഇല്ല. പ്രാർത്ഥന, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്. രണ്ടാൾക്ക് വേണ്ടിയാണ്, ഒന്ന് ബാപ്പ സയ്യിദുന ഇബ്രാഹിം, രണ്ട് ഇസ്മായിൽ. ഇസ്മായിലിയ തലമുറ പരമ്പര എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പരമ്പരയാണ്. ആ പരമ്പര അവസാനിക്കൂല, അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ആ പരമ്പരയാണ് ലോകത്തിൻ്റെ റുഅസാ. ആ പരമ്പരയെ തകർക്കാൻ കഴിയില്ല. ആ പരമ്പരയിൽ നിന്നാണ് ഇനി ഒരു ആൺകുട്ടി വരിക, ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. അത് ആ പരമ്പരയാണ്, കൃത്യമായൊരു വരവാണ്. അവരുടെ ആയുധം ഈ ഒരു സ്വഭാവം തന്നെ. അപ്പം ലോകം അവരെ കൂടെ നിൽക്കുക. അപ്പം നോക്കൂ നിങ്ങൾ, ലോകത്തിൻ്റെ ഈ നാശപ്പെട്ട സാഹചര്യവും അധർമ്മവും മാറ്റിപ്പണിയാൻ വേണ്ടി വരികയാണ് സയ്യിദുന ഇമാമുൽ മഹ്ദി. എന്നാൽ ആയുധം എന്താ? അദ്ദേഹം വന്നാൽ യൂറോപ്പ് തകർന്നു പോകും. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോഴത്തേ കോൺസ്റ്റാന്റിനോപ്പിൾ തകർന്നു പോകും. അദ്ദേഹത്തിന്റെ ആയുധം എന്താണെന്ന് മുത്തുനബിയോട് ചോദിച്ചു. ഇമാം ഹാക്കിമിന്റെ ഒക്കെ പ്രത്യേകത്തിൽ കാണും. അപ്പോൾ മുത്തുനബി പറയുന്നത്, സിലാഹു തസ്ബീഹു വതഹ്മീദു വതഹ്ലീലു വതക്ബീറു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ അസ്ല് തന്നെ ഈ സൂറത്തിലും അതിലേക്ക് സൂചനയുണ്ടല്ലോ. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജം ഫസബ്ബിഹ്. ഈ സബ്ബിഹാണ് അവസാനത്തെ നേതാവ് കൊണ്ടുവരിക. ഒരു ആയുധം വേണ്ട. തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഈ ദീനിന് അന്യരാണ്. മുമിൻ മുമിനായാൽ മുമിന് ആയുധത്തിൻ്റെ ആവശ്യമില്ല, മുമിൻ തന്നെയാണ് ആയുധം. ഫസബ്ബിഹ്, ഈ സബ്ബിഹയിൽ നിന്ന് തുടങ്ങുകയാണ് സയ്യിദുന ഇമാമുൽ മഹ്ദി. വർക്കപ്പറ റളിയല്ലാഹു അൻഹു, അവരൊക്കെ തമ്മിലുള്ള ആ ബന്ധം നിങ്ങളൊന്ന് നോക്കി ചിന്തിക്ക്. ഇതങ്ങനെ തന്നെ കേരളത്തിന് കിട്ടി. പിന്നെ ഖുർആൻ തന്നെ മുത്തുനബിയോട് കൽപ്പിച്ചു, ഇതാണ് കേരളത്തിൻ്റെ അടിത്തറ. ഞാൻ ചെയ്യുന്നതിന് ഒരു പ്രതിഫലവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ, ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ. എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം. മുത്തുനബിയോട് അല്ലാഹു പറഞ്ഞു, ഉറക്കപ്പറ മുത്തു മുഹമ്മദ് മുസ്തഫ, അതിൽ എല്ലാം ഉണ്ട്. അതിൽ ഉദ്ധാനതയുണ്ട്, അതിൽ സംരക്ഷണമുണ്ട്, അതിലെല്ലാം ഉണ്ട്. അതിൽ തത്വജ്ഞാനുണ്ട്, ഒക്കെയുണ്ട്. എന്തിൽ? നമ്മളൊക്കെ ആരായാലും അതിനൊരു പരിചയമുണ്ട്. എൻ്റെ വാപ്പാടെ പേര് ഹംസ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പാടെ പേര് മമ്മൂട്ടി എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പാടെ പേര് രായ് എന്നാണ്. അദ്ദേഹത്തെ വാപ്പാടെ പേര് ആലി എന്നാണ്. അതിൻ്റെ അപ്പുറത്തെ വാപ്പാടെ പേര് എനിക്കോട്ട് പറഞ്ഞു തന്നിട്ടില്ല, ഞാനോട് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ അത്ര സുഖമുള്ള കാര്യമാവില്ല. അയാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വാസുലുകും മിൻ ഖബലു തീയു വനായരു. വിശദീകരിക്കുന്നില്ല, നമ്മൾ ചിന്തിക്കണം. ഇവിടെ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. എവിടെയെല്ലാം സമുദായ ശരീരത്തിന് അപകടം സംഭവിച്ചോ, എവിടെയെല്ലാം സമുദായം ഉറങ്ങിയോ, എവിടെയെല്ലാം അബദ്ധങ്ങളിലേക്ക് ഉണർന്നോ, അവിടെയെല്ലാം ഈ കുടുംബത്തിൽ നിന്ന് ആൺകുട്ടികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഓസുലാൽ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി. അവരിങ്ങനെ ഇടക്കിടക്ക് വരും. അതിൽ ചില ആൺകുട്ടികൾ ചില പ്രദേശത്തിന് മതിയാവും, ചില ആൺകുട്ടികൾ ഒരു ഒരു ജില്ലക്ക് മതിയാവും, ചില ആൺകുട്ടികൾ ഒരു സംസ്ഥാനത്തിന് മതിയാവും, ചില ആൺകുട്ടികൾ ഒരു രാജ്യത്തിന് മതിയാവും, ചില ആൺകുട്ടികൾ ലോകത്തിന് ഒരു കാലത്ത് മതിയാവും, ചില ആൺകുട്ടികൾ
ലോകത്തിന് എല്ലാ കാലത്തിനും മതിയോ? ഓസുലാമിനെ പോലെ അതിൽപ്പെട്ട മറ്റൊരാളാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ആരിഫീൻ. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാറുല്ലി. അതിൽപ്പെട്ട ഒരാളാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ. കേരളം തകരുകയില്ല റബ്ബിന്റെ സഹായത്താൽ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതിന് കാരണം ഈ ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബ വളരെ അടിത്തറയായി ഉണ്ട്. അത് ആ അടിത്തറ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ യമനികളിൽ നിന്ന് കിട്ടി. ചൂട് പിടിപ്പിച്ചാൽ ചൂടാകൂല. റഖീഖത്തുൻ ഖുലൂബുഹും വലയിനത്തുൻ തിബാഉഹും, ഇതാണ് അസൽ. നല്ല ഒരു പ്രകൃതിയിൽ നിന്ന് വന്ന യമനികളാണ് ഇവിടെ പഠിപ്പിച്ചത്. യമൻ ഇനി അഹ്ലു ബൈത്തിൻ്റെ വരവ് എങ്ങനെയാണ്? അഹ്ലു ബൈത്ത്, മദീന, പിന്നെ ബസറ. ബസറയിൽ നിന്ന് പല ഭാഗത്തേക്ക് തിരിഞ്ഞു. പ്രധാനപ്പെട്ട വരവ് പിന്നെ വന്നത് തെരീമിലേക്കാണ്. തെരീമിൽ നിന്ന് പല ഭാഗത്തേക്ക് പോയി. തെരീമിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാവരും വന്നു. എല്ലാവരും വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നു. ഹുസൈനി ഖുബൈലകൾ വന്നു. ഹസനി ഖബീലകളെ കുറിച്ചൊരു കാര്യമായ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണം നടത്തിയപ്പോൾ കേരളത്തിൽ ഹസനി ഖബീലകൾ ഇല്ല എന്ന് പറഞ്ഞു. അത് ഇല്ല എന്ന് പറയാൻ കാരണം അന്വേഷിച്ചിട്ട് ഹസനി ഖബീല കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ ഹസനി ഖബീലക്കാർ വന്നിട്ട് ഞങ്ങൾ ഹസനി ഖബീലയാണെന്ന് പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം അല്ലാതെ പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഈ പ്രഭാഷണം പുറത്ത് വന്നപ്പോൾ കുറേ ആളുകളിൻ്റെ അടുത്ത് വന്നു ഞങ്ങൾ ഹസനിയാണ്, 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 ഹസനിയാണ്. അപ്പോൾ ഇവിടെ ഹസനിയുമുണ്ട്, ഹുസൈനിയുമുണ്ട്, മുത്തു മുഹമ്മദ് മുസ്തഫ. ഇതന്നെ അടിത്തറ. ഇത് ഒരിക്കലും ഇവിടെ തകർക്കാൻ കഴിയൂല. തകർക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. വഹാബിസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആദ്യമായി വഹാബികൾ ചെയ്തത് ഇസ്തിഗാസയും തപസ്സിലും ഒന്നും നിഷേധിക്കല്ല. കേരളത്തിൽ ആദ്യമായി വഹാബികൾ ചെയ്തിട്ടുള്ളത് അഹ്ലു ബൈത്ത് കർബലയിൽ മുറിഞ്ഞു പോയി എന്ന് സമർത്ഥിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനത്തെ വാദപ്രതിവാദങ്ങളാണ്, അഹ്ലു ബൈത്ത് കർബലയിലില്ല എന്ന്. ഇപ്പോൾ അതവർ പറയാതിരിക്കാൻ കാരണം അവരുടെ അസിൽ അതല്ലാത്തത് കൊണ്ടൊന്നും അല്ല, പിന്നെ എന്തെന്നാൽ ജനം വിടൂല എന്നതുകൊണ്ടാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഏകദേശം ഖണ്ഡന പ്രസംഗങ്ങൾ അഹ്ലു ബൈത്ത് കർബലയിൽ മുറിഞ്ഞു എന്നാണ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, പക്ഷേ അഹ്ലു ബൈത്തിനെ കർബലയിൽ മുറിക്കേണ്ട ആവശ്യം ഇവർക്ക് എന്ത്? അഹ്ലു ബൈത്തിൻ്റെ റേഷൻ കാർഡ് ഇവരല്ലല്ലോ ശരിയാക്കി കൊടുക്കുന്നത്, പിന്നെ എന്തിനാണ് അവ ഇവർ അഹ്ലു ബൈത്തിനെ ഇങ്ങനെ കർബലയിൽ കൊന്നത്? അപ്പോൾ ഒരുപാട് കാലം ആലോചിച്ചപ്പോൾ എനിക്കതിന് ഒരു ഉത്തരം കിട്ടി. നാഥനില്ലാത്ത പട നായിപ്പട എന്ന് പറയും. ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ എറണാടൻ ഭാഷയാണ്. നാഥനില്ലാത്ത പട നായിപ്പട എന്ന് പറയും. അപ്പോൾ ഉമ്മത്തിനെ ഒരു നായിപ്പടയാക്കി മാറ്റണം, നാഥന്മാരില്ലാതെയാക്കണം, എന്നാൽ പിന്നെ അവർക്ക് തോന്നിയിടത്ത് കൊണ്ടുപോവുക. ഇടയന്മേരില്ലാത്ത ആട്ടിൻ പറ്റും. വളരെ അടിസ്ഥാനപരമായ ചിന്തയാണ്. സത്യത്തിൽ വഹാബിസത്തിൻ്റെ പിതാക്കൾ ജൂതന്മാരാണ്. അക്കളി ഇന്നും അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പറയുമ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നും. അത് ഓപ്പറേഷൻ പോലെയാണ്. ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞാൽ ചെറിയ വേദനയൊക്കെ തോന്നും. പക്ഷെ ഒക്കെ കഴിഞ്ഞിട്ട് ആ അതിൻ്റെ തുന്നലൊക്കെ വെട്ടി കൊണ്ടുപോകുമ്പോഴാണ് ഡോക്ടർക്കോട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തത് ഈ ഉപകാരം ഞാൻ മറക്കൂല എന്ന് പറയാം. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഡോക്ടറെ നാഭിക്ക് ചവിട്ടൊക്കെ ചെയ്യും. അത് സ്വാഭാവികമാണ്. അത് കുറച്ച് ഏറിയില്ലെന്നൊക്കെ തോന്നും. പക്ഷെ അത് അസിൽ പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്തുണ്ടായി? കേരളം വന്ന വഴി എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിൻ്റെ വഴിയാണ്. അഹ്ലു ബൈത്തിൻ്റെ വഴി വളരെ കൃത്യമാണ്. അവിടെയാണ് അവർ എവിടെയും ഇടപെടും. അവരിൽ നിന്ന് സ്വീകരിച്ചവനാണ് ഇവിടെ ഉള്ളതൊക്കെ. എവിടെയെല്ലാം കുഴപ്പമുണ്ടാവോ അപ്പോഴെല്ലാം അവർ ഇടപെട്ടു. ആ ഇടപെടലിൽപ്പെട്ട ഉന്നതമായ ഇടപെടലാണ് സമസ്ത ഉലമത്തുലമ. ഇനി വന്നാൽ ഇനിയും ഇടപെടും, പിന്നെ ഇടപെട്ടിട്ടുണ്ട്. 1988 ദൗർഭാഗ്യകരമായ ഒരു പ്രശ്നം സമുദായത്തിൽ വന്നപ്പോൾ അവരിടപെട്ടു. സമുദായം നഷ്ടപ്പെടുന്ന സാഹചര്യം ആയിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ അതല്ലാത്ത ആളുകൾ നമ്മളോ അവർ പെട്ടുപോയതിൽ വേദനിക്കുന്ന അനവധി ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട്? അതിനൊക്കെ അടിസ്ഥാന കാരണം എന്ത് എന്തൊക്കെ പറഞ്ഞാലും അടിസ്ഥാന കാരണം പാണക്കാട് സാദാർഥ്യങ്ങൾ ഈ ഉമ്മത്തിൻ്റെ നെടുകയിൽ നെറുകയിലും മധ്യത്തിലും നമ്മുടെ കൂടെയും നിന്ന് എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് അവരെ സംബന്ധിച്ചിടത്തോളം നിയോഗവുമാണ്. ഒരേത് കാലത്തും അന്ന് നിൽക്കൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ തകർക്കാൻ കഴിയൂല. പ്രക്ഷോഭങ്ങൾ ഒരു 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 ഉൽപതിഷ്ണു പത്രം, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അവരെ പറ്റി ഒരു ഫീച്ചർ പ്രസിദ്ധീകരിച്ചു. ആ ഫീച്ചറിൻ്റെ ഹെഡിങ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പ്രക്ഷോഭങ്ങൾക്കിടയിലും അക്ഷോഭ്യൻ.
ഇതന്നെ. ഇതാണ് തരീമിയത്ത്, ഇതാണ് ഹുസൈനിയത്ത്, ഇതാണ് ഹസനിയത്ത്, ഇതാണ് അഹ്ലു ബൈത്തിന്റെ രീതി. ഇതാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അവരിൽ നിന്ന് ഉലമാക്കൾ വന്നു, അവരെ സ്വഭാവം സ്വീകരിച്ച ഉലമാക്കൾ വന്നു. അപ്പോൾ അവർ നിറക്കുടുംബാണ്, നിറക്കുടമാണ്, തുളുമ്പില്ല. അത് കേരളത്തിൽ കിട്ടിയ ഭാഗ്യമാണ്. അവർ ഖുർആന്റെ പടങ്ങൾ മനസ്സിലാക്കുകയല്ല ചെയ്തത്, ഖുർആന്റെ ഉദ്ദേശം മനസ്സിലാക്കുകയാണ്. ഇവിടെ രണ്ട് വിഭാഗം ആളുകളുള്ളത്, ഖുർആന്റെ പദത്തിന് മാന വെച്ചവരും ഖുർആന്റെ ഉദ്ദേശം മനസ്സിലാക്കിയവരും. ഖുർആന്റെ ഉദ്ദേശം മനസ്സിലാക്കിയവരൊക്കെ അള്ളാഹാന്റെ ഉദ്ദേശം മനസ്സിലാക്കി, അവരൊക്കെ സുന്നികളായി. ഖുർആന്റെ പദം മനസ്സിലാക്കിയവരെല്ലാം സുന്നികളല്ലാതെയായി. റുബ്ബമാദ്ദാഹു ഇലൽ കുഫ്റ് എന്ന ഇമാം സ്വാമി ഉത്തരം ലളിതാണ്. ഖുർആന്റെ പദം മനസ്സിലാക്കിയവരൊക്കെ പോയി തകർന്നു. ഖുർആന്റെ പദമല്ല മനസ്സിലാക്കേണ്ടത്, ഖുർആന്റെ ഉദ്ദേശമാണ്. ഖുർആന്റെ പദമല്ല അവർ മനസ്സിലാക്കി തന്നത്, ഖുർആന്റെ ഉദ്ദേശം. ഇതുകൊണ്ടാണ് ഇവിടെ ഒരിക്കലും തീവ്രവാദം ഇല്ലാതായത്. ഈ രണ്ട് മൂന്ന് കാര്യത്തിൽ ഒതുങ്ങും കേരളീയ കേരളത്തിലെ സമാധാന അന്തരീക്ഷം, ഇസ്ലാമിക സമാധാന അന്തരീക്ഷത്തിൻ്റെ ബേസ്. ഒരിക്കലും പദം മാത്രമല്ല മനസ്സിലാക്കിയത്. ഖുർആൻ ഒന്നാമത്തെ സൂറത്തിൽ പോലും ഖുർആനിലേക്ക് മടങ്ങാൻ പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഖുർആനിലേക്ക് അങ്ങനെയാണ് മടങ്ങിയാൽ മനുഷ്യന്മാർ കാഫിറോ. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. യുള്ളിലു ബിഹി കസീറൻ വയഹദി ബിഹി കസീറ, പലരും അതുകൊണ്ട് നശിച്ചുവും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ ഖുർആൻ പറഞ്ഞത്, ഖുർആൻ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് സുറാത്തുല്ലദീൻ അന്നം താലിം എന്നാണ്. അവർ പദങ്ങൾ മനസ്സിലാക്കുകയല്ല ചെയ്തത്, ഉദ്ദേശം മനസ്സിലാക്കുകയാണ്. അത് തന്നെ അവിടെ സംഭവിച്ചത്. സുന്നികൾ ഖുർആന്റെ ഉദ്ദേശം മനസ്സിലാക്കി, വഹാബികൾ പദത്തിൻ്റെ പിന്നാലെ പോയി. പദത്തിൻ്റെ പിന്നാലെ പോയാലാകട്ടെ അട്ടിമറിയും. ഇതാ കുംതും ഇല സ്വലാത്തി ഫൗസിൽ ഊജു വെക്കും, നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുഖം കഴുകാൻ പോകുകയെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മെഹ്റാബിലാണ് സത്യത്തിൽ ഹൗസ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണ്. ഇതാ കുംതും ഇല സ്വലാത്തി കുംതും ആലിയാഫില കുംതും കുംതും കുംതും, നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ. ഇതാ കുംതും ഇല സ്വലാത്തി ഫൗസിൽ ഊജു വെക്കും, നിങ്ങൾ ഇഖാമത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, കദ്കാമത്തി സ്വലാത്ത് കദ്കാമത്തി സ്വലാ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫൗസിൽ ഊജു വെക്കും. അപ്പോൾ രണ്ടാല് സംഭവം ചെയ്യേണ്ടി വരും. ഒന്നിരിക്കൽ ഓരോരുത്തരും നിൽക്കുന്നതിനനുസരിച്ച് ഒക്കെ ഈ ആലയിലൊക്കെ എരുമകളെ കിട്ടുന്നത് പോലെ ഓരോ ആളുകളെയും കണക്കിനനുസരിച്ച് പൈപ്പ് സ്ഥാപിക്കണം. ഒന്നാമത്തെ സൊഫിൽ, രണ്ടാമത്തെ സൊഫിലോ അതിൻ്റെ സൗകര്യത്തിന്, അല്ലെങ്കിലോ അല്ലെങ്കിൽ മെഹ്റാബിൽ ഹൗൽ ഉണ്ടാക്കണം, അല്ലെങ്കിലോ ഇഖാമത്ത് കൊടുത്തിട്ട് പിന്നെ നേരെ ഒറ്റപ്പാച്ചിൽ ഹൗലിലേക്ക് പോകണം. കാരണം ഇത് അക്കുംത്തും ഇല്ല സ്വലാത്തി ഫൗസിൽ ഊജു വെക്കും എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വളരെ ചിന്തിക്കണം. ഇതൊരിക്കലും ഇവിടുത്തെ ഉലമാക്കൾ മനസ്സിലാക്കിയില്ല. ഉലമാക്കളുടെ രീതി എന്തെന്നാൽ, അവർ എന്തു ചെയ്തു? ഖുർആന്റെ ഉദ്ദേശം മനസ്സിലാക്കിപ്പോയി. അതിന് കാരണം ഈ അവധാനതയാണ്. അതിന് കാരണം അവരുടെ ഈ ഒരു സലീമത്തായ സിബാണ്, ഈ ഒരു വല്ലാത്ത പ്രകൃതിയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, ഇത് ബഹുമാനപ്പെട്ട കേരളീയ ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും തകർക്കാൻ കഴിയൂല. ഇവിടെ വന്ന ഉലമാക്കളെല്ലാം സർവലാലും അംഗീകൃതരാണ്. എല്ലാ ഉലമാക്കളും സാദാത്യങ്ങളും എല്ലാ ജനങ്ങളും. ഞാനിപ്പോൾ ഒരു ഇന്ന നേരം വിളിച്ചിട്ട് ഹാജ മൊയ്നുദ്ദീൻ ചിഷ്ടിയിൽ അജ്മീരി റളിയല്ലാഹുവിനെ പറ്റി ഒരു വീട്ടിൽ നടക്കുന്ന, ഇവിടെ ഈ അടുത്തൊരു വീട്ടിൽ നടക്കുന്ന ഒരു ഒരു മൗലിദ് സദസ്സിൽ പങ്കെടുത്തു വരികയാണ്. അപ്പോൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുക. ആരാ കാത്തു നിൽക്കുന്നത്? കാട്ടു നിൽക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരുപോലെ. ഭക്ഷണം വളം കൂടി കൊടുക്കുന്നവര് എല്ലാം. ആരാണ് ഹാജ? ഹാജ വന്നപ്പോൾ, ഹാജ വന്നപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി. ഈ കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ യോഗി സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഹാജയെ. നിങ്ങൾ അതിൻ്റെ ഒക്കെ ബന്ധം മനസ്സിലാക്കണം. സാക്ഷാൽ ആദ്യത്തെ യോഗിയാണെങ്കിലും അദ്ദേഹത്തിനും അഭിമതനാണ് മഹാനായ ഹാജ. എന്നാൽ ഹാജയോ? ഹാജ അവിടെ എന്താ ചെയ്തത്? ഹാജയുടെ വ്യക്തിപ്രഭാവത്തിൽ ഇസ്ലാം ഉണ്ടായി. ആ വ്യക്തിപ്രഭാവം ഇവിടെ ഒരുപാട് സാദാത്യങ്ങൾക്കുണ്ടായി. ആ സാദാത്യങ്ങൾ കേരളീയ മനസ്സിന്, അവരിൽ നിന്ന് ആ ഒരു ഐഡിയോളജിയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരളമേ തുലുമുണ്ടായി. ഉലമാക്കൾ ആ വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏത് കാറ്റും കോളും ടി പത്മനാഭൻ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് റഹ്മഹുള്ള വഫാത്തായപ്പോൾ പറഞ്ഞു, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സഹ്യപർവ്വതം കാറ്റിൽ നിന്നും കോളിൽ നിന്നും കേരളീയ ജനതയെ സംരക്ഷിച്ചതുപോലെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, എല്ലാ വർഗീയ കലാപങ്ങളിൽ നിന്നും, ക്ഷുദ്രരീതികളിൽ നിന്നും കേരളീയ സമൂഹത്തെ സംരക്ഷിച്ചത് എന്ന് സാക്ഷാൽ ചെറുകഥാകൃത്തായ ടി പത്മനാഭനെ പോലും പറഞ്ഞു. രാഷ്ട്രീയക്കാരനല്ല, നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ആ തൗഫീഖ് കൊടുത്ത് സമൂഹത്തിൻ്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കി. വഹാബിസത്തിൽ നിന്ന്
വഹാബിസത്തിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാണ്. അതിൽ നിന്ന് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഔദ്യോഗിക സ്ഥാപനമാണ് എടവണ്ണ ജാമിഅ നദ്വിയ. ജാമിഅ നദ്വിയയിലെ പ്രൊഫസറായിരുന്നു സാക്ഷാൽ ചേകനൂരി. പിന്നെ അവർ എന്തോ കാര്യത്തിൽ തെറ്റിപ്പിരിഞ്ഞതാണ്. കേരളത്തിൽ നിങ്ങൾ ചിന്തിക്കണം, കേരളത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഔദ്യോഗിക സ്ഥാപനമാണ് ജാമിഅ നദ്വിയ എടവണ്ണ. അവിടുത്തെ പ്രൊഫസറായിരുന്നു സാക്ഷാൽ ചേകനൂരി. എന്തോ കാര്യത്തിൽ തെറ്റിപ്പിരിഞ്ഞതാണ്. ഇയാളുടെ മരണം നമുക്ക് ആലോചിക്കാം. എന്നാണ് അയാൾ മരിച്ചത്? അറിയില്ല. മരിച്ചോ? അതും അറിയില്ല. മരിച്ചോ എന്ന് വിചാരിക്കണം. കാരണം ഇത്രയൊക്കെ ഈ പഞ്ചസാരക്കും അരിക്കും പച്ചക്കറിക്കൊക്കെ വില കൂടിയ സ്ഥലത്ത് ഇത്രയൊന്നും കാലം അദ്ദേഹത്തെ ആരും പോറ്റാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾക്ക് കണക്കൂട്ടാം മരിച്ചിട്ടുണ്ടാകാം, മരിച്ചു എന്ന് ഉറപ്പൊന്നുമില്ല. എന്നാലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായിരുന്ന, സുന്നിമത സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട പരാമുഷ്ടനായ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ്, അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, റജബ് ഒന്നിന് വെള്ളിയാഴ്ച രാവ്, റജബിലെ ഒന്നാം രാവിന് വലിയ ഷറഫാണ്, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിനും ഷറഫാണ്. അത് രണ്ടും കൂടി അപൂർവം യോജിക്കും. ആ വർഷം അങ്ങനെയാണ്, അത് അപൂർവമാണ്. ഇത് യോജിച്ച രാത്രിയാണ് അബ്ദുള്ള എന്നവർ മഹദിയായ ആമിന ബിബി റളിയല്ലാഹു അൻഹയെ ആ തഖ്ദീസിന്റെ ശാരീരിക ബന്ധം നടത്തിയിട്ടുള്ളത്. അന്ന് അന്നുത്തുഫത്തു നൂറാനിയ, ഇത് അപൂർവമാണ്. റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് വളരെ പ്രധാനമാണ്, റജബിലെ ആദ്യത്തെ രാത്രിയും പ്രധാനമാണ്. എന്നാൽ ചിലപ്പോൾ ഇത് രണ്ടും കൊണ്ട് കൂടി വന്നാൽ അത് പഞ്ചാരക്കുന്നിൻ്റെ മേൽ തെന്മഴ എന്ന് പറഞ്ഞതുപോലെയാണ്. ഉമർ അലി ശിഹാബ് തങ്ങൾ രണ്ടിലുണ്ട് യോജിച്ചു. ചിന്തിക്കും, ബഹുമാനപ്പെട്ടവര് റജബ് ഒന്നാം രാവ് വെള്ളിയാഴ്ച രാവ്, അത് അപൂർവമായി ചരിത്രത്തിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും യോജിച്ചു വരും. അതിൽപ്പെട്ട ഒരു രാത്രിയാണ് ആമിന ബിബി റളിയല്ലാഹു അൻഹാ എന്ന മഹദിയെ വിവാഹത്തിന് ശേഷം വീട്ടിൽ കൂടിയ രാത്രിയാണ് ആ രാത്രി. ആ രാത്രി പോലെ പ്രധാനപ്പെട്ട ഒരു രാത്രി ആകാശഭൂമികൾക്കിടയിൽ ഉണ്ടാവില്ല. അതാണ് രാത്രി, അത് വല്ലാത്ത രാത്രിയാണ്. അന്ന് വെള്ളിയാഴ്ച രാവാണ്, അന്ന് റജബിലെ ആദ്യത്തെ രാത്രിയാണ്. അതാണ് ആ റജബിൻ്റെ റായിൻ്റെ പോലും പ്രത്യേകത, അത് റഹ്മത്താണ്. അന്നെന്തിനും അള്ളാഹു അത് അപൂർവമാണ്. എല്ലാ സിറും അള്ളാഹു വെളിപ്പെടുത്തൂല, ഇത് സിറിൻ്റെയും സിറാണ്. ഇത് മുത്തസവിഫിങ്ങൾക്കിടയിൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രധാനമാണ് മുസ്തഫ നബി ജനിച്ച രാത്രി. ജനിക്കൽ നുത്ഫത്തോടെ വന്നിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ രാത്രി ബഹുമാനപ്പെട്ട റജബിൽ ആദ്യത്തെ രാത്രിയാണ്. ജനിക്കൽ ഉണ്ടാകണമെങ്കിൽ നുത്ഫത്ത് കയറണ്ടേ? അത് റജബിലെ ആദ്യത്തെ രാത്രി ജുമുഅ രാത്രി യോജിച്ചു വന്ന AD 571 ആ വർഷത്തിൽ റജബിലെ ആദ്യത്തെ രാത്രിയും ജുമുഅ രാത്രിയും യോജിച്ച ആ രാത്രിയിൽ ആ തഖ്ദീസിന്റെ ജിമാ ചെയ്തു മഹാനായ അബ്ദുള്ള എന്നവർ മഹദിയായ അമീന ബീവി റളിയല്ലാഹു അൻഹ. ആ അന്നുത്തുഫത്തു നൂറാനിയ അവിടെ പ്രവേശിച്ചു, ആ റഹ്മിലാണ് പ്രവേശിച്ചു. അതിൻ്റെ അത്ര പ്രധാനപ്പെട്ട ഒരു രാത്രി ആകാശഭൂമികൾക്കിടയിൽ ഇല്ല എന്നാണ് മുത്തസഫിഫിങ്ങൾ അഭിപ്രായം. അതിന്റെ പുലർച്ചയാണ് മിനൽ റബീഉൽ അവ്വൽ 12. ആ രാത്രിയാണ് മിനൽ അദ്ഇയത്തിൽ സൂറത്തിൽ വാരിദത്തി മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നാണ് അന്ന് മുതൽ ഇന്ന് നമ്മൾ ആ രാത്രി അനുസ്മരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന് ആ രാത്രി മുതൽ നമ്മൾ ദുആ ചെയ്ത് തുടങ്ങും. പക്ഷെ നമ്മൾ ദുആ ചെയ്യുന്ന തുടങ്ങുന്നത് റജബിന്റെ ആദ്യത്തെ രാത്രി ജുമാ രാത്രി ആയിക്കോളണമെന്നില്ല. അത് അപൂർവമായി ഉണ്ടാവുന്ന ബഹുമാനപ്പെട്ട ഉമർ ഷിയാബ് തങ്ങൾ വഫാത്താവുന്നത് രണ്ടും കൂടി ചോദിച്ചപ്പോഴാണ്. അന്ന് റജബിൻ്റെ ആദ്യത്തെ രാത്രിയുമാണ് അത് വെള്ളിയാഴ്ച. സമസ്ത ഹക്കാണ്, ഈ വഴി ഹക്കാണെന്ന് ഇനി അപ്പുറമൊന്നും പറയേണ്ട ആവശ്യമില്ല. മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. വലഅഖിബത്തുൽ മുത്തഖീം, ഇനി അതിൽ വർത്തനം പറയേണ്ട ആവശ്യമില്ല. ഇനി അതിൽ കൂടുതൽ വർത്തനത്തിന് ആവശ്യമേ ഇല്ല. ഇതിൻ്റെ വർത്തനം പറയുന്നത് അതുകൊണ്ട് ഈ ജനതയെ എല്ലാവരും അംഗീകരിച്ചു. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മരണം വരെ പ്രസിഡന്റായിരുന്ന പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി മരണവസിയത്ത് ചെയ്തു, എൻ്റെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മയ്യത്തിന് ഇമാമത്ത് നിന്ന് നിസ്കരിക്കണം. അയാൾക്കുണ്ടായിരുന്നല്ലോ ഒരു 40 അംഗ മുഷാവറ, പിന്നെ അത് 80 അംഗമായിട്ടുണ്ട്. അല്ല, അതിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ പറഞ്ഞ ആലിമുല്ലെല്ലാം എന്തേ അവരെ അല്ലെങ്കിലും ഒരാളെ വസിയത്തിയിലായിരുന്നു. എന്തുകൊണ്ട്? നാട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നിസ്കാരം അള്ളാഹുവിൽ എത്തണമെന്നൊരു പൂതി അയാൾക്കുണ്ടാവുമല്ലോ. അല്ല, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മേലുള്ള മയ്യത്ത് നിസ്കാരം അത് അള്ളാഹുവിൻ്റെ അടുത്ത് എത്തിയാലല്ലേ നടക്കുള്ളൂ
എനിക്ക് പരലോകത്തെ മുട്ട് കുറയുള്ളൂ എന്നുള്ള ഒരു ഉദ്ദേശം അയാൾക്കുണ്ടാവുമല്ലോ. അള്ളാഹു തആല എല്ലാവർക്കും പൊറുത്തു തരട്ടെ. ഒരു മനുഷ്യ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവിയുടെ മരണ വസിയത്താണ്, ഞാൻ മരിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് സാക്ഷാൽ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബാണ് എന്ന്. നിങ്ങളതിൻ്റെ അർത്ഥം ആലോചിക്കുക, നിങ്ങളതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി. ഇനി ഇതിനും വലിയ അംഗീകാരം എന്താണ് വേണ്ടത്? അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല തൗഫീഖ്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ആ ജനതയെ തകർക്കാൻ കഴിയില്ല. ഈ ഒരു ചരടിൽ മുന്നോട്ട് പോകുന്ന കാലത്തോളം തകർക്കാൻ കഴിയില്ല. അതാണ് സുറാത്തുല്ലദീന അൻഅംത അലൈഹി. ആ ജനതയെ തകർക്കാൻ കഴിയില്ല. സമയം താമസിച്ചു, ഞാൻ അവസാനിപ്പിക്കുക. എൻ്റെ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട അബ്ദുസമദ് സാഹിബ് ഇവിടെ സംസാരിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നേരായ പന്ഥാവിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅ അതിൻ്റെ സംരക്ഷണ മാർഗമാണ് സമസ്ത കൽമത്തുൽ ഉലമ. അതിന് അതാത് കാലഘട്ടത്തിൽ ആൺകുട്ടികളെ അള്ളാഹു നൽകും. ഇന്ന് കേരളം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യനാണ് ഈ ഉമ്മത്തിൻ്റെ നേതാവ്, സമസ്തയുടെ വൈസ് പ്രസിഡൻറ്റും സുന്നിമത സംഘത്തിൻ്റെ പ്രസിഡൻറ്റും. ആ ജ്യേഷ്ഠന് ശേഷം ആ കർമ്മരഥ്യ ഏറ്റെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തെ പോലെ റഹീമുൽ ഖൽബായ ഒരു മനുഷ്യനെ എൻ്റെ ആയുസ്സിൽ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി പറയുകയാണ്. ഇത്ര റഹീമുൽ ഖൽബായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ആയുസ്സിൽ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. പലപ്പോഴും ജീവിതത്തിൽ പല ജാതി പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളെയൊക്കെ മെല്ലെ ആരും കാണാതെ തങ്ങളെ കണ്ടാൽ തങ്ങൾ നമ്മളെ കൂട്ടിപ്പിടിച്ച് തങ്ങളും നമ്മളെ കൂടെ വേദനിക്കുന്നത് പോലെ എത്രയോ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇത്ര റഹീമുൽ ഖൽബായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതെവിടെ നിന്ന് കിട്ടിയെന്നാൽ അതവരുടെ അസലാണ്. ആ അസിൽ മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. ആ അസിൽ ഓസുൽ ആലമുണ്ട്. ആ അസിൽ സുൽത്താൻ ആരിഫീനുണ്ട്. ആ അസിലിൽ ബഹുമാനപ്പെട്ട ഹാജയുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരനായിരുന്നു ഷാജഹാൻ. ഷാജഹാൻ്റെ മകൾ ജഹനാര മരിച്ചപ്പോൾ വസിയത്ത് ചെയ്തു, എൻ്റെ ഖബറിൻ്റെ മുകളിൽ ഞാൻ ഷാജഹാൻ്റെ മകളാണെന്ന് എഴുതരുത്, ഞാൻ ഹാജ മുഇനുദ്ദീൻ്റെ ഒരു മുരീദത്താണെന്ന് എഴുതി വെക്കണമേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ടാണ് ജഹനാര മരിച്ചിട്ടുള്ളത്. ആരുടെ മകൾ? സാക്ഷാൻ ഷാജഹാൻ. ആരാ ഷാജഹാൻ? ഷാജഹാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഷാജഹാനെ പോലത്തെ ഒരു പണക്കാരൻ ലോകത്തുണ്ടായിരുന്നില്ല. അതാണ് ഷാജഹാൻ, ലോകത്തുണ്ടായിരുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരൊക്കെ നല്ല മാർഗത്തിൽ വന്നു, ആ ഷാജഹാൻ്റെ മാർഗത്തിൽ പിന്നെ വന്ന ആളാണ് ബഹുമാനപ്പെട്ട ആ ഷാജഹാന് ശേഷം ഈ ഇന്ത്യയെ ഏറ്റെടുത്ത മറ്റൊരാളാണ് ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് അസിൽ? എന്താണ് അസിൽ? അസിൽ ബഹുമാനപ്പെട്ട ഹാജ. ആ ഹാജ തന്നെയാണ്. ആ ഹാജയുടെ അസിലാണ് ഈ പാണക്കാട് കുടുംബത്തിൻ്റെ അസിൽ. ഈ കോഴിക്കോട്ടെ കടപ്പുറത്ത് മഹാനായ ഷംസുൽ ഉലമ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഭരണാധികാരികളായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട മഹാനായ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. അതിന് ഷംസുൽ ഉലമ റഹ്മത്തുള്ളാഹി എന്നൊരു ഉദാഹരണം പറഞ്ഞു. അത് 60-ാം വാർഷികമോ 70-ാം വാർഷികമോ എനിക്ക് ഓർമ്മയില്ല. ഈ കടപ്പുറത്ത് 70-ാം വാർഷികമാണോന്നും 60-ാണെന്നും എനിക്ക് ഓർമ്മയില്ല. രണ്ടാണെങ്കിലും ആ പ്രസംഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് റബ്ബിൻ്റെ സഹായത്താൽ. അന്ന് ഷംസുൽ ഉലമ റഹ്മത്തുള്ളാഹി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പറഞ്ഞ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലു ബൈത്തിനെ വല്ലാതെ ബഹുമാനിച്ച മഹാനായിരുന്നു. ഹാജയുടെ മുരീദായിരുന്നു. ആ സിൽസിലയിൽ ചിഷ്തിയ ഖാദിരിയ ചിഷ്തിയ തുരീഖത്തിൻ്റെ അംഗമായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു മഹാനായിരുന്നു. അദ്ദേഹത്തിന് ഒരു വല്ലാതെ അഹ്ലു ബൈത്തിനും നബിയോടും ഒരു സ്നേഹമുള്ള ആളായിരുന്നു. ഔറംഗസീബിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു, ഒരു വേലക്കാരനുണ്ടായിരുന്നു. ആ വേലക്കാരൻ്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു. മുഹമ്മദ് എന്നൊരു ഹാദിമുണ്ടായിരുന്നു അത്ര ഔറംഗസീബിന്. അപ്പോൾ ഔറംഗസീബ് മുഹമ്മദേ എന്ന് വിളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഓർക്കും ഒന്നും ഉണ്ടോ, ഒന്നുമില്ലെങ്കിൽ വിളിക്കൂല സ്വന്തം ഹാദിമിനെ. ഔറംഗസീബ് ഈ കോഴിക്കോട്ടെ കടപ്പുറത്ത് ഷംസുൽ ഉലമ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം ഹാദിമിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ആ മുഹമ്മദ് സമീഉ റസൂലില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരൊത്ത മുഹമ്മദ് എന്ന പേരുള്ള ആളാണ് തന്റെ ഹാദിം. മുഹമ്മദ് എന്ന് പേരുച്ചരിക്കണമെങ്കിൽ പോലും ഉദു വേണം എന്ന ചിന്താഗതിക്കാരനായിരുന്നു ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് അഹ്ലു ബൈത്തിന്റെ സ്വഹബത്തിൽ നിന്ന് കിട്ടി. ആ സ്വഹബത്ത് തന്നെയാണ് നമുക്കൊക്കെ കിട്ടിയ ഈ ആദാബിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഒരിക്കലും ഇവിടെ തീവ്രവാദം വളരുമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അഹ്ലു ബൈത്തിന് ആഫിയത്തും ദീർഘായുസ്സും അവരുടെ ആ മഹത്തായ അശ്ജറത്തു ത്വയ്യിബയുടെ പിൻ കീഴിൽ നിലനിൽക്കാൻ അള്ളാഹു എന്നും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പാവപ്പെട്ടവന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.